നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 മാർച്ച് മാസം 30 തീയതി 1199 ആണ്ട് മീനമാസം 17 തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം എന്ന് പറയുന്നത് ശനിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു നക്ഷത്രമാണ്. കാരണം ഇവർ അനിഴം നക്ഷത്രം പൂയം, അനിഴം, ഉത്രിട്ടാദി ഈ മൂന്ന് നക്ഷത്രങ്ങളും ശനിയുടെ ദിശയിലാണ് ജനിക്കുന്നത്. അപ്പോൾ ശനിയുമായി ബന്ധപ്പെട്ട നക്ഷത്രമാണ്. അപ്പോൾ ഇന്ന് നക്ഷത്രം ശുഭപ്രദമാണ് എങ്കിലും അനിഴ നക്ഷത്രം നമുക്ക് ശുഭകാര്യങ്ങൾക്കൊക്കെ എടുക്കുന്ന നക്ഷത്രമാണ് എങ്കിലും ഇന്നത്തെ ദിവസം അനുകൂലപ്രദമല്ല. അപ്പോൾ ശനിയുമായി ബന്ധമുള്ള ഒരു നക്ഷത്രവും കൂടിയാണ് അനിഴം. അപ്പോൾ ഇന്ന് ആകിലും ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ശുഭകാര്യങ്ങൾ നമുക്ക് വേണ്ട. ഇന്ന് അനിഴ നക്ഷത്രം ശനിയുമായി ബന്ധപ്പെട്ട നക്ഷത്രമായതുകൊണ്ട് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ശനിയാഴ്ച നിങ്ങൾക്ക് വളരെ ദോഷത്തെ ചെയ്യുകയില്ല. സാധാരണ ഒരാളിനെ ശനി വളരെ ഉപദ്രവിക്കുന്നത് പോലെ നിങ്ങളെ ഉപദ്രവിക്കത്തില്ല. നിങ്ങളുടെ ദശാനാഥനും ശനീശ്വരനായതുകൊണ്ട് ശനി നിങ്ങൾക്ക് മാതൃഗ്രഹമാണ്, നിങ്ങളെ അധികമായി ഉപദ്രവിക്കത്തില്ല. അതുകൊണ്ട് നമുക്കൊരു വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ സാധാരണ ഒരാളിന് ശനിയാഴ്ച വരുന്ന ദോഷഭാവത്തിൻ്റെ ചെറിയ ഒരു ശതമാനം മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. എന്നാലും ശനിയെക്കൂടി പ്രീതിപ്പെടുത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ ശനി നമ്മളെ ദശയുമായി ബന്ധപ്പെട്ട ഗ്രഹമാണ്, അല്ലെങ്കിൽ നമ്മൾ ജനിച്ചത് തന്നെ ശനീശ്വരൻ്റെ ദശയിലാണ്. ആ ശനിയുടെ ദിവസവും കൂടി ആയതുകൊണ്ട് ശനി നിങ്ങൾക്കധികം ദോഷത്തെ ചെയ്യില്ല. അപ്പോൾ ശനിയെ പ്രീതിപ്പെടുത്തണം. ശാസ്താവിന് ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കത്തിക്കണം, ശനി വ്രതം നോക്കണം. അതേപോലെ ശനിക്ക് എള്ള് പായസം നടത്തുക, ശനിക്ക് കറുത്ത തുണി വാങ്ങി ക്ഷേത്രത്തിൽ സമർപ്പിക്കുക, നെയ്യ് അഭിഷേകം ചെയ്യുക, അർച്ചനയ്ക്ക് കൊടുക്കുക. ഇതൊക്കെ ശനിയുടെ ദോഷം കുറയ്ക്കാനും കൂടുതൽ ശനിയുടെ അനുഗ്രഹം ഉണ്ടാവാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ദിവസമല്ല. ശുഭനക്ഷത്രമല്ലാത്തത് കൊണ്ട്, ശുഭനക്ഷത്രമാണെങ്കിലും ശുഭദിവസമല്ലാത്തത് കൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആകിലും ശുഭകാര്യങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുക. ഇല്ല, ഇന്ന് ശുഭകാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കണം. അഭിജിത്ത് മുഹൂർത്തം ഇന്ന് 12:05 തൊട്ട് 12:53 വരെ അഭിജിത്ത് എന്ന് പറഞ്ഞ നക്ഷത്രത്തിൻ്റെ ബന്ധം നിൽക്കുന്ന സമയമുണ്ട്. എല്ലാ ദിവസവും നിശ്ചിത സമയം നക്ഷത്രത്തിന് പ്രാധാന്യം കൊടുക്കും. ആ സമയമാണ് ഇന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന 12:05 തൊട്ട് 12:53 വരെ വരുന്ന സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാൻ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ. അതുപോലെ ഇന്നത്തെ രാഹുകാല സമയവും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ശനിയാഴ്ച ആയതുകൊണ്ട് കലണ്ടർ ഇട്ടിട്ടുണ്ട് 9:00 മുതൽ 10:30 വരെ എന്നിട്ടിട്ടുണ്ട്. പക്ഷേ 9:00 രാഹുകാലം തുടങ്ങൂല. 9:28 തൊട്ട് രാഹുകാലം തുടങ്ങും. 10:58 വരെ 1.5 മണിക്കൂർ നേരം രാഹുകാല സമയമുണ്ട്. അപ്പോൾ 9:28 അല്ലെങ്കിൽ 10:58
58 മിനിറ്റിന് ശേഷമോ ശുഭകാര്യങ്ങൾക്ക് യാത്ര തിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന വഴി അടച്ചുകളയും, നിങ്ങളെ ചുറ്റിക്കും, പലതരത്തിലുള്ള വിഷമാവസ്ഥകളെ കൊടുക്കുകയും ചെയ്യും. അതുപോലെ രണ്ട് പ്രധാനപ്പെട്ട നെഗറ്റീവ് സമയങ്ങളുണ്ട്, ഗുളികകാലവും യമകണ്ഠകാലവും. ഇത് പ്രകൃതിയെ തന്നെ ഏറ്റവും നെഗറ്റീവായി ബാധിക്കുന്ന രണ്ട് സമയങ്ങളാണ്. അതിൽ ഗുളികകാല സമയം 6:26 തൊട്ട് 7:57 മിനിറ്റ് വരെയും യമകണ്ഠകാല സമയം 2:00 തൊട്ട് 3:30 വരെയും, 2:30 തൊട്ട് 3:30 വരെയും. പക്ഷേ ഈ സമയമൊക്കെ കലണ്ടറിൽ ഇട്ടിരിക്കുന്നത് നോക്കുമ്പോൾ വ്യത്യസ്തമാണ്. കാരണം സൂര്യ ഉദയത്തെ ആസ്പദമാക്കി, ഇന്നത്തെ ഉദയരാശിയെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഗുളികകാലവും രാവുകാലവും യമകണ്ഠകാലവും ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. കറുപ്പോ നീലയോ കലർന്ന വസ്ത്രം നിങ്ങൾ ധരിക്കുന്നത് ശനിയുടെ ദോഷം കുറയ്ക്കാനും ശനിയുടെ പ്രീതി വർദ്ധിക്കാനും സഹായിക്കും. ഇപ്പോൾ ശനീശ്വരൻ വളരെ ഐശ്വര്യത്തെ പ്രദാനം ചെയ്തു തരാൻ സഹായിക്കും. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരും അതേപോലെ മറ്റുള്ളവർക്കും ഒരു നല്ല ദിവസമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.